ശ്രീമാൻ എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണിയുടെ പെയിന്റിംഗ്. 28 കോടി രൂപയ്ക്കാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വാങ്ങിയത്. 28 കോടി രൂപയ്ക്ക് ആ കാശെല്ലാം വാങ്ങി ബാങ്കിലിട്ടു. ഒരു ചാരിറ്റിയും ആർക്കും ചെയ്തതായിട്ട് ഒരു അറിവില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറയണം. കോൺഗ്രസ്സുകാരെങ്കിലും അറിയാമെങ്കിൽ ഒരു ചാരിറ്റി ഒരു 5 പൈസ ആർക്കും കൊടുത്തിട്ടില്ല. അത് എ കെ ആന്റണി അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ 28 കോടി രൂപയ്ക്ക് ഈ പെയിന്റിങ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേന്ദ്ര സ്ഥാപനം വാങ്ങണമെങ്കിൽ എന്തുകൊണ്ട് വാങ്ങി? ആ ചിത്രത്തിൻ്റെതായി ഇവിടെ ഞങ്ങൾ ആ ചിത്രം കാണിക്കുന്നുണ്ട്. പെയിന്റിങ് എലിസബത്തിൻ്റെ പെയിന്റിങ് ഞങ്ങളിവിടെ കാണിക്കുന്നുണ്ട്. 28 കോടി രൂപയുടെ പെയിന്റിങ്ങാണ് ഇത്. വാങ്ങാൻ എന്താ കാര്യം? അന്ന് എ കെ ആന്റണി കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ്, ഡിഫൻസ് മിനിസ്റ്റർ, UPA 1, UPA 2, ക്യാബിനറ്റിലെ നമ്പർ 2. മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ ക്യാബിനറ്റിലെ നമ്പർ 2 ആയിരുന്നു എ കെ ആന്റണി എന്ന പ്രതിരോധ മന്ത്രി. അദ്ദേഹത്തിന്റെ ഭാര്യ വരച്ച ചിത്രം എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ 28 കോടി രൂപയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ നടന്നു എന്നൊക്കെ നമുക്ക് അരിയാഹാരം കഴിക്കുന്നവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇനി ആ പെയിന്റിങ്ങിന്റെ ക്വാളിറ്റിയെ പറ്റിയോ അതിന്റെ റേഞ്ച് നിലവാരത്തെ പറ്റിയോ ഒന്നും ഞാനൊന്നും പറയുന്നില്ല. അത് കാണുന്നവർ തീരുമാനിക്കട്ടെ. പക്ഷെ ഇതിന് പിന്നിൽ നടന്ന ഈ ഒരു ഡീല്, അതെല്ലാം കഴിഞ്ഞിപ്പോ എന്താ സംഭവിച്ചത്? കൃപാസനം കഴിഞ്ഞിട്ട് എലിസബത്ത് പറയുന്നു ഉൾവിളിയുണ്ടായി, എന്റെ മകന് കോൺഗ്രസിൽ ഭാവിയില്ല, അവന് കോൺഗ്രസിൽ, എന്റെ മൂത്ത മകന് കോൺഗ്രസിൽ ചേരണം, പ്രവർത്തിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചിന്തൻ ബൈട്ടൊക്കെ തീരുമാനിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെ മക്കളെ ഇനി രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മകന്റെ ഭാവി അടഞ്ഞു. എന്തൊരു കഷ്ടമാണ്, ഒരു അമ്മയുടെ ദുഃഖമാണ് നമ്മൾ കേൾക്കണത്. തീർച്ചയായിട്ടും അതൊരു ദുഃഖമാണ്. എന്റെ മകന്റെ ഭാവി അടഞ്ഞു. അവൻ IAS കിട്ടേണ്ടവനായിരുന്നു അനിൽ കെ ആന്റണിക്ക്. രാഷ്ട്രീയത്തിൽ അവൻ ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ കോൺഗ്രസ്സിൽ അതിനുള്ള അവസരം കിട്ടിയില്ല. അപ്പൊ അവന് PMO ഓഫീസിൽ നിന്ന് വിളി വന്നത് എനിക്കറിയാമായിരുന്നു, കുടുംബത്തിൽ അറിയാമായിരുന്നു. PMO ഓഫീസിൽ നിന്ന് വിളി വന്നു. ഏതാ? നരേന്ദ്രമോദിയുടെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിൽ നിന്ന് വിളി വന്നു, നരേന്ദ്രമോദിയുടെ ഓഫീസിൽ നിന്ന് BJP ചേരാൻ. അത് മുൻകൂട്ടി അമ്മ അറിഞ്ഞു, കുടുംബത്തിൽ അറിഞ്ഞു. പക്ഷേ ആന്റണി വളരെ വികാര അതീതനായിട്ട് ഇന്ദിരാഭവനിൽ വന്നിട്ട് 2 വാചകം പറഞ്ഞു. അപ്രതീക്ഷിതം ഞെട്ടിപ്പോയി. ഇനി എന്നെ ഇതിനെക്കുറിച്ച് ഞാൻ ആരോടും ഒന്നും സംസാരിക്കുന്നില്ല, എന്നോട് ചോദിക്കാനും പാടില്ല. ക്ലീൻ, സംഭവം സുഖകരം, ശുഭം. ഇത്ര മനോഹരമായിട്ട് അഭിനയിക്കാൻ എ കെ ആന്റണിക്ക് കഴിയും എന്നുള്ളത് ഈ കൃപാസനം കൊണ്ടാണ് ഇപ്പൊ സംഭവം പുറത്തു വന്നത്. എലിസബത്തിന്റെ കൃപാസനം. ഈ കൃപാസനത്തിന്റെ ഗുണം എന്താണെന്ന് എനിക്കറിയില്ല. വെളിപാടുണ്ടായി പറഞ്ഞു, അങ്ങനെ PMO ഇവിടെ ഒന്ന് എന്റെ മകനൊരു ഭാവി ഉണ്ടായി എന്നൊക്കെ ഒരു അമ്മ പറയുമ്പോൾ നമ്മളതിനെ ചോദ്യം ചെയ്യാനൊന്നും പറ്റൂല. ഈ ഞാൻ പണ്ട് രവിശങ്കറിന്റെ, ശ്രീ രവിശങ്കറിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് കോഴ്സിന് ബാംഗ്ലൂരിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് നേരിട്ടത് പഠിച്ചിട്ടുണ്ട്. ശ്രീ രവിശങ്കറിന്റെ ബാംഗ്ലൂരിലെ വലിയ ആഡംബര ആശ്രമത്തിൽ ഞാൻ പോയി ഒരു 2 ആഴ്ച താമസിച്ച് അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്ത 30 പേരെ പഠിപ്പിച്ചു കൊടുത്തതിൽ ഞാനും ഉണ്ടായി. അപ്പൊ ഈ കൃപാസനവും ആർട്ട് ഓഫ് ലിവിംഗ് എന്നൊക്കെ പറയുമ്പോൾ ആർട്ട് ഓഫ് ലിവിംഗ് ഒരു യോഗ ക്യാപ്സൂളാണ്. ഞാനത് പഠിച്ച് കുറെ നാളത് പ്രാക്ടീസ് ചെയ്ത് യോഗ ക്യാപ്സൂൾ അതിന്റെ കൂടെ നമുക്ക് കിട്ടും. പിന്നെ കൃപാസനം കൊണ്ട് ഇങ്ങനെ ചില ഗുണം കിട്ടുമെന്നുണ്ടെങ്കിൽ അത് സന്തോഷം. ഒരമ്മയ്ക്ക് കൃപാസനം കൊണ്ട് ഇങ്ങനെ ഒരു ഗുണം കിട്ടിയെങ്കിൽ മകന്റെ ഭാവിക്ക് വേണ്ടി. പക്ഷെ ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം ഈ വരുന്ന തെരഞ്ഞെടുപ്പിലെ ഡിസംബറോ ജാനുവരി ഫെബ്രുവരിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി തീരുമാനിച്ചിരിക്കുകയാണ്. ആ കഴിഞ്ഞ ദിവസം ശശി തരൂർ മോദിയെ വെല്ലുവിളിച്ചിട്ടുണ്ട്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്തൊന്ന് മത്സരിക്കുക, ധൈര്യമുണ്ടോ എന്നാണ് തരൂർ ചോദിച്ചിരിക്കുന്നത്. തരൂർ ഇപ്പൊ പഴയ തരൂരല്ല. തരൂർ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗമാണ്. എ കെ ആന്റണിക്കൊപ്പം എ കെ ആന്റണിയെ വീണ്ടും എങ്ങനെയാണ് വീണ്ടും അദ്ദേഹത്തെ പ്രവർത്തക സമിതി അംഗമായി നിലനിർത്തുകയും രമേശ് ചെന്നിത്തലയും കൊടിക്കുന്നിലേക്ക് വെറും ക്ഷണിതാവാക്കി തരംതാഴ്ത്തുകയല്ല ഒതുക്കുകയും ചെയ്തത് എന്നത് ആലോചിക്കണം. സ്വന്തം ഭാര്യയും മകനും BJP. കൃപാസനം കഴിഞ്ഞ് എലിസബത്ത് പറഞ്ഞത് എന്താണ്? എലിസബത്ത് ആന്റണി പറഞ്ഞത് ഇതോടുകൂടി PMO ഓഫീസിൽ നിന്ന് വിളി വന്നു, കൃപാസനം ധ്യാനം ഭംഗിയായി നടന്നു,
എനിക്കിപ്പോൾ ബി ജെ പിയോടുള്ള അറപ്പും വെറുപ്പും ഇല്ലാണ്ടായി, ബി ജെ പിയോടുള്ള അറപ്പും വെറുപ്പും ഇല്ലാണ്ടായി എന്നാണ് എലിസബത്ത് ഏക്കാനയുടെ ഭാര്യ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ശശി തരൂര് മത്സരിക്കും, അദ്ദേഹം പ്രവർത്തക സമിതി അംഗമാണല്ലോ. അപ്പം അദ്ദേഹത്തിന് ടിക്കറ്റ് കൊടുക്കാതിരിക്കാൻ യാതൊരു ന്യായം നമ്മൾ കാണുന്നില്ല. വീണ്ടും സ്ഥാനാർത്ഥി തരൂർ തന്നെയായിരിക്കും തിരുവനന്തപുരത്ത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു നരേന്ദ്രമോദി വന്ന് മത്സരിക്കട്ടെ, ഞാൻ ഫേസ് ചെയ്യാൻ തയ്യാറാണ്. ഇത്ര ധൈര്യപൂർവ്വം പറയുമ്പോൾ ഈ അഞ്ജനത്തിലെ 3 വോട്ട് എവിടെ പോകും? തിരുവനന്തപുരത്ത് ജഗതി റോഡിലെ അഞ്ജനത്തിലെ സ്ഥിരം വോട്ട് ചെയ്യാൻ ആന്റണി, എ കെ ആന്റണി, എം എം ഹസനുമായിട്ട് വരുമല്ലോ. അടുത്തടുത്ത് ഇവർ അയൽവാസികളാണല്ലോ, യു ഡി എഫ് കൺവീനർ എം എം ഹസൻ. ഈ അഞ്ജനത്തിലെ 3 വോട്ട്, 4 വോട്ട്, ഒരു സഹോദരൻ കൂടിയുണ്ട്, 4 വോട്ട്, അനിലിന്റെ സഹോദരൻ കൂടിയുണ്ട്. അഞ്ജനത്തിലെ 4 വോട്ടിൽ എത്ര വോട്ട് കോൺഗ്രസിന് കിട്ടും? കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായ ആന്റണി യുടെ കുടുംബത്തിലെ എത്ര വോട്ട് ശശി തരൂരിന് കിട്ടും? ഇപ്പോൾ ഇനി മോദി വന്നില്ലെങ്കിൽ മത്സരിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട്? ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അനിൽ കെ ആന്റണി ബി ജെ പിക്കാരനായി വോട്ട് ചെയ്തേ പറ്റുള്ളൂ, ദേശീയ ജനറൽ സെക്രട്ടറി, ദേശീയ വക്താവ്. പിന്നെ തരൂർ വോട്ട് ചെയ്യാൻ പറ്റുമോ? പിന്നെ കോൺഗ്രസിൽ അപ്പൊ എലിസബത്ത് എവിടെ വോട്ട് ചെയ്യും? ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ അറപ്പും വെറുപ്പും എനിക്ക് ഇല്ലാണ്ടായിപ്പോ എന്ന് പറഞ്ഞാൽ ആ വോട്ട് പിന്നെ എവിടേക്കാ പോവുക? പാവം ആന്റണി. ആന്റണി പാവമല്ല, എങ്ങനെ ഒരു അഭിനയമാണ് ജീവിതമെന്ന് തെളിയിച്ച ആളാണ് എ കെ ആന്റണി. പിന്നെ അനിൽ കെ ആന്റണിക്ക് കോൺഗ്രസിൽ ചിന്തൻ ബൈഠക്ക് കാരണം അവസരം കിട്ടിയില്ല എന്ന് പറയുന്ന എലിസബത്ത് മാതാവ്, ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ മേധാവി ആരായിരുന്നു? ഇപ്പോൾ ഡോക്ടർ പി സരിൻ എന്ന് പറയുന്ന വേറുദോഷി വന്നിപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. സിവിൽ സർവീസ് പാസ്സായിട്ട് അതും രാജിവെച്ചിട്ട് വന്നിരിക്കുകയാണ്, പക്ഷെ വേറുദോഷിയാണെന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർ സരിൻ. ഈ സരിന്റെ സ്ഥാനത്ത് കഴിഞ്ഞ ഇലക്ഷനിൽ ആരായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ബി ജെ പി കോൺഗ്രസിന്റെ ഐ ടി സെല്ലിന്റെ മേധാവി ആരായിരുന്നു? അനിൽ കെ ആന്റണി ആയിരുന്നു. അപ്പൊ അനിൽ കെ ആന്റണിക്ക് കോൺഗ്രസിൽ ഒരു പദവിയും കിട്ടിയില്ല എന്ന് മാതാവ് എലിസബത്ത് പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ചെറിയ പദവിയാണോ? ഇവിടുത്തെ ഡിജിറ്റൽ സെല്ലിന്റെ കോൺഗ്രസിന്റെ മേധാവിയായിട്ട് അനിൽ കെ ആന്റണിയെ നിയമിച്ചത് ചെറിയ പദവിയാണോ? ഒരു രാഷ്ട്രീയ പദവിയല്ലേ അത്? അത് വെച്ചിട്ട് മുന്നോട്ട് മുന്നോട്ട് കോൺഗ്രസിൽ അനിൽ കെ ആന്റണിക്ക് പോകാമായിരുന്നല്ലോ. എന്തിനാണ് ഈ നാടകമൊക്കെ കളിക്കുന്നത്? പോട്ടെ, ഇനിയിപ്പോ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഈ പണ്ട് എൻ്റെ ഒരു ഓർമ്മ പറയുകയാണ്, ഒരു 10-25 കൊല്ലം മുമ്പേ ഞാൻ ചെന്നൈയിലെ മാതൃയുടെ ബ്യൂറോ ചീഫ് ആയിട്ട് അവിടെ പണിയെടുക്കുന്ന കാലം, ഒരു 3-4 വർഷം അവിടെ പണിയെടുത്തു. ആ സമയത്ത് ഞാൻ മാസത്തിൽ ഒരിക്കലാണ് ഞാൻ തിരുവനന്തപുരത്ത് അരിസ്റ്റോ ജംഗ്ഷനിലുള്ള ഒരു വീട്ടിൽ, വാടക വീട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. മാസത്തിൽ ഒരിക്കലാണ് ഞാൻ വരിക. അപ്പം അങ്ങനെ ഞാൻ ഒരു തവണ വരുമ്പോൾ നമ്മുടെ വീടിന് മുമ്പിലൊക്കെ പോലീസ്, 2 പോലീസുകാർ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഭാര്യയോട് ചോദിച്ചത്, എന്താ ഈ പോലീസ് വന്ന് ഇവിടെ നിൽക്കുന്നത്? അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞത്, അതെ, ഏക്കാനയുടെ മകനില്ലേ, അവൻ ഈ അടുത്തുള്ള തൈക്കാട് ഇവിടെ പ്രൈമറി സ്കൂളിലാണ് പഠിക്കുന്നത്. അവൻ്റെ സഹപാഠി ഒരു പെൺകുട്ടി ഈ നമ്മുടെ വീടിൻ്റെ തൊട്ട് ബാക്കിലെ വീട്ടിൽ, ഇവർ ഒരു ക്ലാസ്സിലാണ്, ഇവർ ക്ലാസ്മേറ്റ്സാണ്, സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് പിന്നെ അവൻ ഇവിടെ കളിക്കാൻ വരും, ഞായറാഴ്ച ശനിയാഴ്ച കളിക്കാൻ വരും. കളിക്കാൻ വരുമ്പം എ കെ ആന്റണി മുഖ്യമന്ത്രിയല്ലേ, അപ്പം 2 പാറാവുകാരായിട്ട് 2 പോലീസുകാരെ ഇങ്ങോട്ട് നിയോഗിക്കും. ആ പോലീസുകാരാണ് അവിടെ വന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞ്. ഞാനീ പറഞ്ഞു വന്നത്, ഇപ്പൊ പിണറായിയെ പറ്റി, പിണറായിയുടെ എസ്കോർട്ട്, പോലീസ് വാഹനം, മറ്റേ മറിച്ച് ചീറിപ്പായുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഓൺ റെക്കോർഡ്. ഞാൻ ഇതുവരെ ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് ഞാനിത് പറയുകയാണ്. എലിസബത്തിന്റെ ആന്റണിയുടെ കേസ് ആയതെന്ന് ഞാൻ പറയുകയാണ്. അന്ന് കേരള മുഖ്യമന്ത്രിയാണ് എ കെ ആന്റണി. അപ്പൊ അത് പത്രാസൊന്നും അല്ല അല്ലേ? ഇതാണ് എ കെ ആന്റണി, മനസ്സിലാക്കുക. കൂടുതലൊന്നും ഒന്നും പറയുന്നില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ കൂടുതലിന് പറഞ്ഞു കഴിഞ്ഞ് അബദ്ധമായി പോകണ്ട. പക്ഷേ ആന്റണി ഇന്ന് വരെ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ആന്റണി ഒരു ഏകാന്റണി ഒരു മാധ്യമ സൃഷ്ടി മാത്രമാണ്. ആ സൃഷ്ടിച്ചതിൽ ഒരുത്തൻ തിരിച്ചിപ്പോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സർക്കാരിന്റെ കീഴിൽ ഇരുന്ന്, പിണറായി സർക്കാരിന്റെ കീഴിൽ ഇരുന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റി
എല്ലാ സൗഭാഗ്യങ്ങളും നേടിയിട്ട് ഒരു തനിപ്പ തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. ചെറിയാൻ പിലിപ്പ് ആ ചെറിയാൻ പിലിപ്പിനോട് ചോദിച്ചാൽ മതി ഈ എ കെ ആന്റണി എന്ന് പറഞ്ഞ വിഗ്രഹത്തെ എങ്ങനെയാണ് അയാൾ ഉണ്ടാക്കിയെടുത്തതെന്ന് ചെറിയാൻ പിലിപ്പിനോട് ചോദിച്ചാൽ മതി. അന്ന് ചാനലുകളും ഒന്നുമില്ല, പ്രിന്റ് മീഡിയ പത്രങ്ങൾ മാത്രമുള്ള കാലത്ത് എ കെ ആന്റണിക്ക് വേണ്ടി പ്രസ്ഥാനങ്ങളും എഴുതി സർവ പത്ര ഓഫീസും ബ്യൂറോകളും നിരങ്ങി എ കെ ആന്റണിയെ ഉണ്ടാക്കിയെടുത്ത വിഗ്രഹത്തെ ഉണ്ടാക്കിയെടുത്ത മനുഷ്യനാണ് ചെറിയാൻ പിലിപ്പ്. എന്നിട്ട് ചെറിയാൻ പിലിപ്പിന് എ കെ ആന്റണി എന്ത് തിരിച്ചു കൊടുത്തു? എന്നിട്ടും നാണമില്ലാതെ ഇപ്പൊ തിരിച്ചങ്ങോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം പിന്നെ സർക്കാരിൽ, പിണറായി സർക്കാരിൽ വലിയൊരു പോസ്റ്റ്, സെക്രട്ടേറിയറ്റിൽ ഒരു വലിയ റൂമിലിരുന്ന് ശമ്പളവും വാങ്ങി. പിന്നെ രാജ്യസഭാ സീറ്റ് കിട്ടാത്തതുകൊണ്ട് മാത്രം ഞാനങ്ങ് പോയി. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് കൂടുതലും ഞങ്ങൾ പറയുന്നില്ല. ഇത്രയും പറയേണ്ടി വന്നത് എന്തുകൊണ്ട് എ കെ ആന്റണി ഇങ്ങനെ എ കെ ആന്റണി ആയിട്ടിരിക്കുന്നു? അതൊരു ഭയങ്കര കൗശലമാണ്, അഭിനയമാണ്. ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, രാമൻ രാമൻ രാമൻ, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ. അപ്രതീക്ഷിതം എൻ്റെ മകൻ ബി ജെ പിയിൽ പോയി, ഞാൻ ഞെട്ടിപ്പോയി. ഹൃദയസ്തംഭനം വരാതിരുന്നത് ഭാഗ്യം, കാരണം കേരളത്തിനൊരു വലിയ നേതാവിന് നഷ്ടപ്പെടുമായിരുന്നു. ഇപ്പൊ എലിസബത്ത് പറഞ്ഞു കഴിഞ്ഞു പി എം ഒയിൽ നിന്ന് കോള് വന്നത് നേരത്തെ അറിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്തതാണ്. അപ്പൊ എന്തൊരു അഭിനയ പാഠവുമാണ് സാക്ഷാൽ എ കെ ആന്റണിക്ക് എന്നുള്ളത്. ഇത്രയും പ്രായമായൊരു മനുഷ്യനെ കുറിച്ച് പറയേണ്ടി വരുന്നത് ഞങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് പോയിസിനും സത്യം പറഞ്ഞാൽ ഖേദമുണ്ട്. എന്നാലും പറയാണ്ടിരിക്കാൻ വയ്യ, യാഥാർത്ഥ്യങ്ങൾ പറയണമല്ലോ, പറയാതെ വയ്യ. എന്ത് ചെയ്യും?